സൈലം ലേണിംഗ് അമൃത മിസ് ആണ്. മിസ് എന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓരോ ചാപ്റ്റർ മാത്സിൽ കഴിയും തോറും കുറച്ചുകൂടി കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സസ് കഴിയുന്നവരും അല്ലെ, നിങ്ങൾക്കറിയാം നിങ്ങൾ കൂടുതൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാത്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ മാത്സ് സിമ്പിൾ ആയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ മാത്സിൽ ഏത് ചോദ്യം ചോദിച്ചാലും എങ്ങനെ ആൻസർ ചെയ്ത് തുടങ്ങാം? ഇത് നിങ്ങൾ ചിന്തിച്ചൊരു കാര്യമായിരിക്കും അല്ലെ. അപ്പൊ ഇന്ന് മിസ് പറയാൻ പോകുന്നത് കുറച്ച് സ്റ്റഡിങ് ടിപ്സ് ആണ്, എങ്ങനെ മാത്സിനെ ഈസി ആക്കി പഠിച്ചു തുടങ്ങാം. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, അതിനു മുമ്പ് പറയുന്ന ഓക്കെ, നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ടീച്ചർ ക്വസ്റ്റ്യൻ ബോർഡിൽ ചെയ്യുന്ന സമയത്ത് ചില കുട്ടികള് എന്ത് ചെയ്യും, പെട്ടെന്ന് ആൻസർ ചെയ്ത് ആൻസർ വിളിച്ചു പറയും അല്ലെ. അപ്പൊ നിങ്ങൾ ആയിരിക്കും അവൻ ഭയങ്കര പഠിപ്പിസ്റ്റാ ബുജിയാന്നൊക്കെ നമ്മൾ വിചാരിക്കും. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് ക്വസ്റ്റ്യൻ വായിച്ച് നല്ലോണം വായിച്ച് മനസ്സിലാക്കി കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. ചില ടൈപ്പ് ഓഫ് ആൾക്കാർ എന്തായിരിക്കും, ഇതിലൊന്നും പെടില്ല, മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. ആക്ച്വലി അവരെന്തായിരിക്കും, അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ചെയ്ത് നല്ല മാർക്ക് വാങ്ങണം, പെട്ടെന്ന് ആൻസർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവർക്ക് എന്താ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയില്ല. ഇനി ഇതെങ്ങനെയാ മിസ്സേ ചെയ്യുക എന്ന് ടീച്ചറോട് ചോദിക്കുമ്പോൾ ടീച്ചർ എന്ത് വിചാരിക്കും, അയ്യേ ഇതൊന്നും നിനക്ക് അറിയില്ലേ എന്ന് ടീച്ചർ വിചാരിക്കുവോ, അല്ലെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുവോ, അല്ലെ ഇവന് ഇതുപോലും അറിയില്ലേ എന്ന് ഫ്രണ്ട്സ് വിചാരിക്കുവോ, ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ കാരണം അവരെന്ത് ചെയ്യില്ല, മിണ്ടാതിരിക്കും. എന്നിട്ട് ടീച്ചർ ആൻസർ എഴുതി കഴിയുമ്പോൾ അവരെഴുതും, സംഭവം അവർക്ക് അറിയാം, പക്ഷെ എവിടെ തുടങ്ങണം, എങ്ങനെ ചെയ്ത് തുടങ്ങണം എന്ന് അവർക്കറിയില്ല. റെഡി, ഇത് അവരുടെ തെറ്റല്ല, ഓക്കെ. ഇങ്ങനെയൊന്നും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത എന്തല്ല, ആരുടെയും പ്രശ്നമല്ല. ഇത് സോൾവ് ചെയ്യാൻ നമുക്കൊരു ചെറിയ ടിപ്സ് ഉപയോഗിച്ചാൽ മതി, കുഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അതിനെ പറ്റിയാണ് മിസ് ഇത് പറയാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങളായിരിക്കും എന്താ മിസ് എഫക്റ്റീവ് ആയി പഠിക്കുക എന്നോട് മിസ് ഉദ്ദേശിച്ചത്. എന്താണ് എഫക്റ്റീവ് എന്ന് പറയുന്നതിന് മുമ്പ് മിസ് വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടി, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ നോക്കി, നിങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം, ഒരു ബിൽഡിംഗ് കെട്ടുന്ന ഒരാളാണ്. ഓക്കെ, ഈ ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ബിൽഡിംഗ് എങ്ങനെയാ ഉണ്ടാക്കുക എന്നോ എന്തൊക്കെയാ ചെയ്യേണ്ടത് ഒന്നും നിങ്ങൾക്ക് അറിയില്ല, കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. പക്ഷെ നിങ്ങൾക്ക് ആ ബിൽഡിംഗ് ഉണ്ടാക്കണം, ഓക്കെ, ബിൽഡിംഗ് ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഷോപ്പിൽ പോയിട്ട് ബിൽഡിംഗ് കെട്ടാൻ ആവശ്യമായ എല്ലാ ടൂൾസും നിങ്ങൾ വാങ്ങും. അപ്പോ എന്തൊരാവശ്യം വന്നാലും ഓക്കെ, പെട്ടെന്ന് ബിൽഡിങ്ങിന് എന്തെങ്കിലും ഒരു പണി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വേഗം പോയിട്ട് ടൂള് വാങ്ങി വരും. ഇങ്ങനെ ടൂൾസ് വാങ്ങി വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു വലിയൊരു ഷോപ്പിംഗ് മോളോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഒരു വീട് ഉണ്ടാക്കണം, ഈ വീട് ഉണ്ടാക്കാൻ നിങ്ങളുടെ കയ്യിൽ കുറേ ടൂൾസ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ, ഇല്ല അല്ലേ. അതെങ്ങനെ ഉണ്ടാക്കണം, എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. ഇതേപോലെയാണ് ഈ കാണിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ മാത്സിലെ പ്രോബ്ലം. ഈ ഒരു മാത്സിലെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഇക്വേഷൻസ്, ഫോർമുലകൾ, പ്രൂഫുകൾ, തിയറികൾ, ഡെഫിനിഷൻസ് ഇതെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവിടെ നിങ്ങൾക്ക് എന്തില്ല, എന്തോ ഒരു സാധനം അല്ലേ, എന്തോ ഒരു സാധനം മിസ്സിംഗ് ആണ്. എല്ലാ ഇക്വേഷനും ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്ക് പോയി ഇക്വേഷൻ പഠിക്കും അല്ലെ, അടുത്തൊരു സാധനം വരുമ്പോഴത്തേക്ക് അതിന്റെ ഡെഫിനിഷൻ പഠിക്കും. ഈ ഡെഫിനിഷൻ പഠിച്ചത് കൊണ്ടോ ഇക്വേഷൻസ് പഠിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. പകരം അവിടെ നിങ്ങൾക്ക് എന്ത് വേണം, മാത് സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. കുറച്ചൊന്ന് ചിന്തിക്കണം, എവിടെ ചിന്തിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് മിസ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഒരു എക്സാമ്പിൾ, ചെറിയ എക്സാമ്പിൾ വെച്ച് മിസ് അതിന്റെ ഇത് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നോക്കാം, സിമ്പിൾ ആണേ, സിമ്പിൾ എക്സാമ്പിൾ വെച്ച് മിസ് പറഞ്ഞുതരാം. 1 1 by 2 + 2 1 by 2, ഈ രണ്ട് നമ്പർ ആഡ് ചെയ്യണം, ഈ രണ്ട് നമ്പർ ആഡ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ മാത്സിൽ കുറച്ച് സെൻസ് ഉള്ള ആൾക്കാർ ഇത് പെട്ടെന്ന് പറയും. ഓക്കെ, ഇനി മിസ് പറയാം ഇത് എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 1 1 by 2 അല്ലെ, 1 1 by 2 എന്ന് പറയുന്ന ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് മിസ്സേ. അപ്പൊ നമ്മൾ ഇവിടെ ഇൻറ്റു ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം, ശരിയാണ്, കറക്റ്റ് ആണ്. 2 × 1 = 2 + 1 = 3 = 3/2. അടുത്തത് 2 1/2, ഇത് എങ്ങനെ ചെയ്യും, ഇവിടെ ഇൻറ്റു ഇവിടെ അഡിഷൻ,
2 into 2, 4. 4 plus 1, 5. 5 by 2. In the end, even end varium add. Okay, symbol 3 by 2 plus 5 by 2. End varium denominator same. Analyth RL number same. I do under the name. Symbol I ta number and edu. Mughal lilla alkara add. 5 plus 3, 8. 8 by 2. Answer 4. Ready. Up either chia number and the Karanjirikanam. Mixed fraction improper akan Arjirikanam. Even end varium add chia Arjirikanam. Ready, this is the easy way to do it. Now, this question is the way to read it. Here, here we go. 1 by 2 plus 2 1 by 2. Here we go, Mr. Barnes, math sense. It's too basic. It's low level. It's too low level. 1 1 by 2, that's the one. Alle, 1 1 by 2 nu parnal enda 1.5 adayidu oru full um alle oru cake inde case anengil oru cake oru full cake um oru ara kashnam cake um alle 1.5 ennu parayunnathu oru full cake um oru ara kashnam cake um ini 2.5 ennu parayunnatho plus 2.5 ennu parayunnathu rendu full cake um oru ara kashnam seriyalle. Arakashan is full kashan bowl in the lay. Okay. Or arakashan. Alle, idan sambo. Idan the Kutran Kandu became buttonile. Uri magic wala, you don't okay? One render moon. Moon full cake. Moon plus. Eor arim jarnal. One. Mutanal. Ada the Uri formula equation Uri sadhano illa, eh? Namaki questions all we ambit. അതായത് നിങ്ങൾക്ക് ഒരു ഒന്നും അറിയില്ലെങ്കിൽ കൂടി ഒരു ഇക്വേഷനോ ഒരു പ്രൂഫ് ഒന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ്സേ ഈ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടല്ലേ മിസ് ഇങ്ങനെ പറയുന്നേ എല്ലാ ചോദ്യവും ഇതേപോലെ ചെയ്യാൻ പറ്റും പറ്റും എല്ലാ ചോദ്യവും പറ്റും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ചോദ്യത്തെയും നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ അയ്യോ ഇതെനിക്ക് പറ്റില്ല എന്ന് ആലോചിക്കാതെ എങ്ങനെ എളുപ്പത്തിൽ ഇത് ചെയ്യാം എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഓക്കെ ഇവിടെ നോക്കിക്കോ ഈ ഒരു ഫിഗറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ പറയും മിസ്സേ ഇത് ഏതാ ഫിഗർ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല ഇത് ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല ഇതിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ ഞങ്ങൾക്ക് അറിയില്ല സിമ്പിൾ നേരെ മറിച്ച് ഇവിടെ നോക്കി ഈ കാണിച്ചിരിക്കുന്ന ഒരു ട്രയാംഗിൾ ആണ് ത്രികോണം അറിയാം ഈ കാണിച്ചിരിക്കുന്ന ഒരു റെക്ടാംഗിൾ ആണ് അതും നിങ്ങൾക്ക് അറിയാം ട്രയാംഗിളിന്റെ ഏരിയ കാണാനും റെക്ടാംഗിളിന്റെ ഏരിയ കാണാനും നിങ്ങൾക്ക് അറിയാം പിന്നെ ഇത് കാണാനാണോ ബുദ്ധിമുട്ട് ആദ്യം റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക ലെങ്ത് ഇൻടു ബ്രെഡ്ത് ശരി പിന്നെ എന്ത് ചെയ്യുക ഈ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക ഹാഫ് ഇൻടു ബേസ് ഇൻടു ഹൈറ്റ് റെഡി അപ്പോൾ ട്രയാംഗിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നോക്കി ട്രയാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ട്രയാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻടു ബേസ് ഇൻടു ഹൈറ്റും റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ബേസ് ഇൻടു ഹൈറ്റും ലെങ്ത് ഇൻടു ബ്രെത്ത് ഓക്കെ ബേസ് ഇൻടു ഹൈറ്റ് അല്ല ലെങ്ത് ഇൻടു ബ്രെത്ത് ഓക്കെ ചെയ്തു നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക മൂന്നും കൂടി ആഡ് ചെയ്തും അതേപോലെ തന്നെയാണ് ഇതും അതേപോലെ തന്നെ ഇവിടെ 4 സെന്റിമീറ്റർ ആണ് ഇവിടെ 6 സെന്റിമീറ്റർ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ഇതിൻ്റെ ഏരിയ കിട്ടിയതെന്ന് എന്ത് ചെയ്യുക കൃത്യമായിട്ട് താഴത്ത് കമൻ്റ് ആയിട്ട് പറയാം ഓക്കെ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ ചോദ്യങ്ങളും ഏറ്റവും സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക ആൻസർ പെട്ടെന്ന് കിട്ടും ഓക്കെ ഏത് ടൂൾ ഉപയോഗിക്കണം എന്ന് പറയുന്നതിന് മുമ്പ് ടൂൾ ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റൂ എന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുക പറ്റും ഓക്കെ ചിലത് പറ്റും ചിലത് എന്ത് ചെയ്യും ടൂൾ ഏതാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരും ഇവിടെ ഉള്ള ടൂൾ ഏതാണ് ഈ ഇക്വേഷൻസ് ആണ് നമ്മളുടെ ടൂള് അപ്പൊ ഇവിടെ ഇങ്ങനെ മുറിച്ച് അല്ലെ ഇങ്ങനെ ചിന്തിച്ചപ്പോ നമുക്ക് മനസ്സിലായി ഇവിടെ ഏത് ടൂളാണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും എങ്ങനെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇനി മിസ്സിന് പറയാനുള്ള ഒരു സിമ്പിൾ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഐ ഹിയർ ഐ ഫോർഗെറ്റ് അല്ലേ നമ്മൾ കേട്ടാൽ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും കണ്ടു കഴിഞ്ഞാൽ ഓർമ്മ നിൽക്കും ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ ഇത് മനസ്സിൽ ഓർത്തു വെക്കുക ഇതേപോലെ ചെയ്യുക ശ്രമിച്ചു നോക്കുക ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടിപ്സും ഒക്കെ ആയിട്ട് മിസ് ഇനിയും വരും അപ്പം എന്താണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക പിന്നെ കാണാം ബൈ ബൈ